ഈ മധ്യവേനലവധി കാലത്ത് ഗൾഫ് നാടുകളിൽ നാടൻ പാട്ടിന്റെ പെരുമഴ തീർക്കുകയാണ് ചാലക്കുടി പ്രസീത. ഫാഷൻ ഷോകളും താരനിശകളും അരങ്ങുവാഴുന്ന അറബി നാട്ടിൽ നാടൻ പാട്ടുകൾക്കുമുണ്ട് വലിയൊരു സദസ്. ഗൾഫ് നാടുകളിൽ അരങ്ങേറ്റത്തിന്റെ അർദ്ധ സെഞ്ചുറി തികച്ച പ്രസീതയുടെ വിശേഷങ്ങളാണ് ഇനി ഗൾഫ് റൗണ്ടപ്പ്. ഗൾഫിലെ പുതുതലമുറയിൽ നാടൻ പാട്ടിന്റെ ആവേശം വിതച്ച് വേദികൾ കീഴടക്കുകയാണ് ചാലക്കുടിക്കാരി പ്രസീത. നാടൻ പാട്ട് വേദിയിലെ ഏറ്റവും തിളക്കമുള്ള പെൺശബ്ദം. ഇക്കുറി ഒറ്റയ്ക്കല്ല, 11 വർഷം മുൻപ് രൂപം കൊടുത്ത പതി ഫോക്ക് അക്കാദമി എന്ന സ്വന്തം കലാസമിതിയിലെ 15 കലാകാരന്മാരും ഗൾഫ് യാത്രയിൽ കൂടെയുണ്ട്. താരനിശകളും ഫാഷൻ ഷോകളും അരങ്ങുവാഴുന്ന അറബി നാട്ടിലെ പ്രവാസി കലാസ്വാദകരെ നാടൻ പാട്ടിലൂടെ നാട്ടോർമ്മകളിലേക്ക് കൊണ്ടുപോവുകയാണവർ. ഞാൻ സാധാരണയായിട്ട് ഗാനമേളയിൽ പാട്ടുപാടാൻ നാടൻപാട്ട് പാടാൻ വരുന്ന ഒരാളായിരുന്നു. അന്നൊക്കെ നാടൻപാട്ടുകൾ പാടുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്, പ്രത്യേകിച്ചും പ്രവാസി മലയാളികളുടെ ഇടയിൽ. അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പാരിസൺ നമ്മൾ എന്തായാലും ഗൾഫ് നാടുകളിൽ നടത്തുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ നാട്ടിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് എൻ്റെയും എൻ്റെ ടീമിൻ്റെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം. ഷാർജ മാസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രസീതയും ടീമും അജ്മാനിലെ താമസിയിടത്ത് പരിശീലനം നടത്തുന്നതിൻ്റെ കാഴ്ചകളാണിത്. വരും ദിവസങ്ങളിൽ ഉമൽഖുയിനിലും അബുദാബിയിലും നാടൻ പാട്ടിൻ്റെ ഓളം തീർക്കാനുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ UAE മലയാളികൾക്ക് കേരളത്തിലേക്ക് എത്താതെ നാട്ടുനൈർമല്യങ്ങളിൽ ആലോലമാടാൻ അവസരമൊരുക്കുകയാണ് പതിഫൊക് എന്ന നാടൻ പാട്ട് സംഘം. കലാഭവം മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയതിന് ശേഷം മണിച്ചേട്ടൻ്റെ പാട്ടുകൾക്ക് കുറച്ച് പ്രസക്തി കൂടി. ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ് അന്നും ഇന്നും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ചോദിക്കും, പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഗാനമേള വേദികളിലും നാടൻപാട്ട് വേദികളിലാണെങ്കിലും ഒറ്റ എൻട്രി ഞാൻ പോകാറുള്ളൂ, ബാക്കിയൊക്കെ ചന്ദ്രേട്ടൻ്റെയൊക്കെ പാട്ടുകളൊക്കെയാണ് പാടാറുള്ളത്. പക്ഷെ ഇപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾക്ക് പ്രാധാന്യം കൂടിയപ്പോൾ കൂടുതൽ മണിച്ചേട്ടൻ്റെ പാട്ടുകളെ ഇപ്പോൾ പാടല് തുടങ്ങിയിട്ട്. യഥാർത്ഥ നാടൻ പാട്ടിൻ്റെ ശീലുകളും ശീലങ്ങളും മുഴക്കങ്ങളും പെരുക്കങ്ങളും താളവട്ടങ്ങളും വേറൊന്നാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണവർ. സാധാരണക്കാരൻ്റെ മുന്നിൽ സ്വതന്ത്രമായി തനത് കലാരൂപങ്ങൾക്കൊപ്പം നാട്ടുനന്മകളുടെ തുടിതാളത്തിൽ പാടുമ്പോൾ ഇവർക്കത് ജീവിക്കാനുള്ള സാഹചര്യം കൂടിയാണ് ഒരുക്കുന്നത്. മുടിയാട്ടം, മലവാഴിയാട്ടം, മയിലാട്ടം, ക്ഷേത്രപാലകൻ തുടങ്ങി 30 വ്യത്യസ്ത കലാരൂപങ്ങളെ അതിൻ്റെ തനിമയിൽ പ്രവാസി ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് ടീം പതിഫോക്ക്. പെയിൻറിംഗ് തൊഴിലാളി, കല്ലുവെട്ടുകാരൻ തുടങ്ങി പല ജോലികളിൽ ഏർപ്പെടുന്ന ഇവർക്ക് ഗൾഫ് എന്നത് സ്വപ്നലോകം മാത്രമായിരുന്നു.
ഈ ഒരു കലാരൂപത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കടൽ കടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ കൂട്ടത്തിൽ ഏറെയും. അതിനുള്ള വഴിയൊരുക്കിയത് പ്രസീതിയുടെ ഭർത്താവും ടീം ഡയറക്ടറുമായ മനോജ് പെരുമ്പിലാവാണ്. സത്യം തുറന്നു പറയാച്ചെങ്കിൽ ഞങ്ങളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരെ ടച്ചായ മനുഷ്യന്മാർ. വീട്ടിലെ അവസ്ഥകളും അതുപോലെ എല്ലാ കാര്യത്തിലും ഒരിക്കലും ഈ ചിലപ്പോൾ ഇതിലെ പല ആളുകൾക്കും കലാകാരന്മാരല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മണ്ണിൽ കാലി കെത്താൻ പറ്റില്ല. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഈ കഴിവുള്ള കലാകാരന്മാരെ എന്നെ പോലെ ഒരാൾ സാധിക്കുമെങ്കിൽ കൊണ്ടുവരണം എന്നുള്ള ചിന്ത മനസ്സിൽ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഗൃഹാതുരത ഓർമ്മകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവാസം നയിക്കുന്ന ഗൾഫ് മലയാളികൾക്ക് നാടൻ പാട്ടുകളോടുള്ള പ്രണയം കൂടിയിട്ടേയുള്ളൂ. പ്രവാസ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾക്കും സന്തോഷങ്ങൾക്കിടയിലും അറിയാതെയെങ്കിലും അവരുടെ മനസ്സിലേക്ക് കൂടിയെത്തും ഈ ചാലക്കുടിക്കാരിയുടെ രണ്ടു വരി. Transport courtesy Better Car Rental Dubai. ഗൾഫ് റൗണ്ടപ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബ് ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയമെത്താം. മസലമാണ്.